Hi, കുട്ടികളെ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ജലം ജീവാമൃതം എന്നുള്ള അധ്യായത്തിലെ നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ മൂന്നാം അധ്യായമാണ് എടുത്തത്. ഇനി നമുക്ക് പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രവർത്തനം, ജലസംരക്ഷണം എന്ന ആശയം പ്രകടിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാകാം? പ്ലക്കാർഡ്, പോസ്റ്റർ, കാർട്ടൂണ്, ബോധവൽക്കരണ ക്ലാസ്, പാവനാടകം. അപ്പോൾ നമുക്കിതിൽ പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്ലക്കാർഡ്സുകളാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലക്കാർഡ്സുകൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. മഴക്കുഴികൾ നിർമ്മിക്കൂ, ജലം സംരക്ഷിക്കൂ. കാത്തു വയ്ക്കാം, കരുതിയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് സേവ് ദ വാട്ടർ. ലെറ്റ്സ് ഡു അവർ പാർട്ട് ടു സേവ് എവറി ഡ്രോപ്പ്. ഇതുപോലെ നിങ്ങൾ നല്ല ആശയങ്ങളൊക്കെ കൊടുത്ത് എഴുതണം. സേവ് വാട്ടർ, സേവ് ലൈഫ് ആൻഡ് സേവ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ലഘു പരീക്ഷണ കുറിപ്പ് എഴുതുക. എത്ര തുള്ളികൾ, റൈറ്റ് ഡൗൺ ആൻ എക്സ്പെരിമെൻറ്റ്, ഹൗ മെനി ഡ്രോപ്സ്. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്. വൺ ഫിൽറ്ററിൽ 20 ഡ്രോപ്സ് ആണ്, ഒരു സ്പൂണിൽ 120 ഡ്രോപ്സ്, ഒരു ഗ്ലാസ്സിൽ 1800 ഡ്രോപ്സ്, ഒരു മഗിൽ 9000 ഡ്രോപ്സ്, അപ്പോൾ ഒരു ബക്കറ്റിൽ 54000 ഡ്രോപ്സ്. അതാണ് നിങ്ങളുടെ ടീച്ചറിന്ന് കണക്കുകളൊക്കെ കണ്ടെത്തി നമുക്ക് ആ പരീക്ഷണമൊക്കെ കാണിച്ചു തന്നു ക്ലാസ്സിൽ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. രാധയുടെ പരാതി. രാജുവിനും രാധയ്ക്കും അമ്മ രണ്ട് സ്റ്റീൽ ഗ്ലാസ് നിറയെ പായസം നൽകി. രാധയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ചില്ലുപാത്രത്തിൽ കുടിക്കാനാണ് ഇഷ്ടം. അമ്മ സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്ന് പായസം ചില്ലുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടും അവൾക്ക് സന്തോഷമായില്ല. അവൾ അമ്മയോട് പരാതി പറഞ്ഞു. അമ്മേ, എനിക്ക് ചേട്ടനെ കൊടുത്തതിനേക്കാൾ കൂടുതൽ പായസമല്ലേ തന്നത്, കുറച്ച് പായസമല്ലേ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, രാധയുടെ ചില്ലുപാത്രത്തിൽ ആ പായസത്തിൻ്റെ അളവ് കുറവാണോ? അല്ല, കുറവല്ല. കാരണം വെള്ളത്തിന് ആകൃതിയില്ല, അതുകൊണ്ടാണ് നമുക്കത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ അത് അളവ് കുറഞ്ഞതായിട്ട് തോന്നുന്നത്. അപ്പോൾ രണ്ടും സെയിമാണ്. ഇനി കുറച്ച് മഴച്ചൊല്ലുകൾ നോക്കാം. ഇടവത്തിൽ പാതി വർഷം. അന്തിക്ക് വന്ന മഴയും അമ്മയാരെ പിടിച്ച പിശാചും ഒരുപോലെ. ഇന്നലെ പെയ്ത മഴ ഇന്ന് മുളച്ച് തകര. 22 മഴയും എണ്ണിച്ചൊരിഞ്ഞു. ഒരു വേനലിന് ഒരു മഴ. കന്നിമഴ കണ്ണീരും കയ്യുമായി. കർക്കിടകത്തിൽ 10 ഇല കഴിക്കണം. കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത്, മഴക്കാലവും വേനൽക്കാലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പെയർ സമ്മർ വിത്ത് മൺസൂൺ, റെയ്നി സീസൺ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മഴക്കാലം, അതേ മഴക്കാലം മൺസൂൺ, ധാരാളം മഴ ലഭിക്കുന്നു. ഇറ്റ് ഗെറ്റ്സ് എ ലോട്ട് ഓഫ് റെയിൻ. കുളം, തോട്, കിണർ, പുഴ മുതലായവ നിറയുന്നു. ദ പോണ്ട് ഈസ് ഫിൽഡ് വിത്ത് സ്ട്രീംസ്, വെൽ, റിവേഴ്സ് എക്സെട്ര. ഉണങ്ങിയ മരങ്ങളിൽ പുതിയ ഇലകൾ വരുന്നു. ന്യൂ ലീവ് അപ്യോ ഓൺ ഡ്രൈ ട്രീസ്. കാടുകളും കുന്നുകളും പച്ചപ്പ് നിറയുന്നു. ഫോറസ്റ്റ് ആൻഡ് ഹിൽസ് ആർ ഫുൾ ഓഫ് ഗ്രീനറി. ബട്ട് പക്ഷേ മഴ അധികമായാൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. എക്സ്ട്രീം ലെവൽ ഓഫ് റെയിൻഫോൾ കാൻ കോസ് ഫ്ലഡ്സ്. ഓക്കെ, ഇനി നമുക്ക് സമ്മർ സീസൺ നോക്കാം. വേനൽക്കാലം, ചൂട് കൂടുന്നു. ദ ഹീറ്റ് ഈസ് റൈസിങ്, വെള്ളം കുറയുന്നു. ദ വാട്ടർ ഈസ് ഡിക്ലൈനിങ്, മരങ്ങൾ ഉണങ്ങുന്നു. ദ ട്രീസ് ആർ ഡ്രൈയിങ്, വരൾച്ച അനുഭവപ്പെടുന്നു. ഫീലിംഗ് ഡ്രൗട്ട്, പൊള്ളലേൽക്കുന്നു. ബേൺസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അപ്പോൾ അത് നിങ്ങൾ രണ്ട് കോളങ്ങളിലായിട്ടാണ് വേനൽക്കാലമെന്നും മഴക്കാലമെന്നും എഴുതിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.